നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കക്കട്ടാർ പമ്പ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. നടപടി മഴ ശക്തമായ സാഹചര്യത്തിൽ. കോട്ടയം നഗരത്തിൽ പട്ടാപ്പകൽ മാലമോഷണം. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയുടെ മാല കവർന്നു. പ്രതികളെ പിടികൂടാനായില്ല. മോഷണക്കുറ്റം ആരോപിച്ച് പിങ്ക് പോലീസ് അപമാനിച്ച പെൺകുട്ടിക്ക് നീതി വേണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്മയുടെ ഉപവാസം. എരുമല്ലൂരിൽ കോവിഡ് രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. കൊല്ലം സ്വദേശിനിക്ക് ദാരുണാന്ത്യം. മൂന്നു പേർക്ക് പരിക്ക്. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടമായ ചെല്ലാനത്തെ കുട്ടികൾക്ക് ആശ്വാസം. സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറ്റി. വിശദമായി നോക്കാം. മോഷണക്കുറ്റം ആരോപിച്ച് പിങ്ക് പോലീസ് പരസ്യ വിചാരണ ചെയ്ത 8 വയസ്സുകാരിക്ക് നീതി ആവശ്യപ്പെട്ട് അമ്മയുടെ ഉപവാസ സമരം. തോന്നയ്ക്കൽ സ്വദേശിനി വി ലേഖയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തുന്നത്. കഴിഞ്ഞ മാസം 28-നാണ് ആറ്റിങ്ങലിൽ വെച്ച് പെൺകുട്ടിയെയും അച്ഛനെയും പിങ്ക് പോലീസ് പരസ്യ വിചാരണ ചെയ്തത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പരസ്യ വിചാരണ ചെയ്യപ്പെട്ട മകൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ അമ്മയുടെ സമരം. സംഭവം നടന്ന് ഒരു മാസമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഒരു സൂചന മാത്രമാണ് ഈ സമരം. പിന്നെ അവരെ പേരിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ പോവാൻ തീരുമാനിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സമരം തുടക്കം കുറിച്ചത്. ഓഗസ്റ്റ് 28-നാണ് മൊബൈൽ മോഷ്ടിച്ചെന്നാരോപിച്ച് 8 വയസ്സുകാരിയെയും അച്ഛൻ ജയചന്ദ്രനെയും പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ രജിത പരസ്യ വിചാരണ ചെയ്തത്. എന്നാൽ ഫോൺ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. വിചാരണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഉദ്യോഗസ്ഥയെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റി. എന്നാൽ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല. എന്റെ പരാതി വായിച്ചു നോക്കി ദിവസമായിട്ട് ഒരു ദിവസമെങ്കിലും അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ഒരു പരിശോധന നടത്തിയിരുന്നുണ്ടെങ്കിൽ അവർ ഈ ജോലി തുടരാൻ യോഗ്യത അല്ല എന്ന് ആ DSP തന്നെ മനസ്സിലാവുമായിരുന്നു. മകൾക്ക് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബം വ്യക്തമാക്കുന്നു. News 18 തിരുവനന്തപുരം. പത്തനംതിട്ട കക്കട്ടാറിന്റെയും പമ്പ നദീ തീരത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം. മഴ ശക്തമായ സാഹചര്യത്തിലാണ് നടപടി. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴയാണ്. മഴ ശക്തമായ സാഹചര്യത്തിൽ ജലനിരപ്പ് 192 മീറ്റർ ഉയർന്നാൽ ഡാമിന്റെ 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ ഉയർത്തും. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടമായി കഴിഞ്ഞ 4 മാസമായി കൊച്ചി ചെല്ലാനത്തെ സ്കൂളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വാടക വീടൊരുങ്ങുന്നു. നവംബർ 1 സ്കൂളിലേക്ക് പോകേണ്ട 1-ാം ക്ലാസ്സുകാരി അമേയയ്ക്കും 6-ാം ക്ലാസ്സുകാരൻ ആദർശിനും വീടില്ലെന്ന് News 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഹൈബീഡൻ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റുന്നത്. അമേയയും ആദർശും ക്ലാസ് മുറിയിലെ താമസം തുടങ്ങിയിട്ട് മാസം 4 കഴിഞ്ഞു. ക്ലാസുകൾ തുടങ്ങുന്നതിലെ പതിവ് സന്തോഷമില്ല. ഇനി എങ്ങോട്ട് പോകുമെന്നാണ് ഇവരുടെ ചിന്ത. കഴിഞ്ഞ മെയ്യിലാണ് ബിജുവിന്റെ വീട് കടലെടുത്തത്. പിന്നെ കുടുംബത്തിലെ 5 അംഗങ്ങളുമായി സ്കൂളിലേക്ക് മാറി. ഒപ്പമെത്തിയ പലരും മടങ്ങിയിട്ടും ബിജുവിനും കുടുംബത്തിനും പോകാൻ മറ്റൊരിടമില്ല. 4 മാസങ്ങളുടെ താമസങ്ങളുണ്ട് ഞങ്ങൾക്ക്. പുന്നമിക്കം പദ്ധതിയുടെ ആ പൈസ ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ സ്ഥലം കണ്ടേക്കണ്. അപ്പോൾ അത് ഇത്ര താമസമുണ്ട്. 3 മാസമായിട്ട് അതിപ്പോൾ ഒന്നും ആയിട്ടില്ല പറഞ്ഞു. ഒന്ന് കഴിയുമ്പോൾ അടുത്ത പറയണം. ചെല്ലാനം ബസാർ സ്വദേശികളായ ആന്റണി മച്ചിങ്ങലും ഭാര്യ തങ്കമ്മയും ഇവർക്കൊപ്പം തന്നെ മറ്റൊരു ക്ലാസ് മുറിയിൽ താമസിക്കുന്നുണ്ട്. റെഗുലർ ക്ലാസുകൾ തുടങ്ങിയാൽ കുടുംബത്തെ സെന്റ് മേരി സ്കൂളിൽ നിന്ന് മാറ്റേണ്ടി വരുമെന്ന് അധികൃതരും വ്യക്തമാക്കി. News 18 വാർത്തയെ തുടർന്ന് വിഷയത്തിൽ ഹൈബി ഈഡൻ MP ഇടപെടുകയായിരുന്നു. അവരെ വാടക വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി സത്യസായി ട്രസ്റ്റുമായി സംസാരിച്ച് അവരൊരു ഫിക്സഡ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് അനുയോജ്യമായ വീടുകൾ കണ്ടുപിടിക്കാൻ 1 വർഷക്കാലത്തേക്ക് ആ 2 വീടുകളെയും ഫണ്ട് ചെയ്യാൻ വേണ്ടി അവരുടെ വാടക ഇനത്തിൽ വരുന്ന പണം സത്യസായി ട്രസ്റ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സിജോവി ജോൺ, News 18 കൊച്ചി. സമരം ശക്തമാക്കാൻ എൻഡോസൾഫാൻ ദുരിതബാധിത. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 6 സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും.
നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കുകയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. 2017 സുപ്രീംകോടതി വിധി നടപ്പാക്കുക, ഒരു വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന റെമഡിയേഷൻ സെൽ യോഗം ഉടൻ ചേരുക, ന്യൂറോളജിസ്റ്റുകളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ന്യൂറോ ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കുമെന്നായിരുന്നു സർക്കാർ നൽകിയ ഉറപ്പ്. വളരെ പരിമിതമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇവിടെ ചികിത്സക്ക് വേണ്ടി ന്യൂറോളജിസ്റ്റുകളെ നിയമിക്കണമെന്നത് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഇത് നിറവേറ്റുന്നില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ അനിശ്ചിതകാല സമരം വരെ തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രതിഷേധ സൂചകമായി കഴിഞ്ഞ ദിവസം കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ ദുരിതബാധിതരും അമ്മമാരും മനുഷ്യമതിൽ തീർത്ത സമരം നടത്തിയിരുന്നു. ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന സമരത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് 18 കാസർഗോഡ്. കൊട്ടാരക്കര പുത്തൂർമുക്കിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിനു പിന്നിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചെങ്ങന്നൂർ സ്വദേശി വിജയനാണ് മരിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിലിടിച്ച് വീഴുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. പ്രവാസിയായ വിജയൻ തിരുവനന്തപുരത്തുള്ള ഭാര്യ വീട്ടിലേക്ക് പോകവെയാണ് അപകടം. കോവിഡ് രോഗിയുമായി സഞ്ചരിച്ച ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് രോഗി മരിച്ചു. കൊല്ലം തിരുമൂലവാരം സ്വദേശി ഷീല പി പിള്ളയാണ് മരിച്ചത്. കൊല്ലത്തു നിന്ന് എറണാകുളത്തേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ദേശീയപാതയിൽ എരമല്ലൂരിലായിരുന്നു അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന മകൻ മഞ്ജുനാഥ്, ഭാര്യ ദേവിക, ഡ്രൈവർ സന്തോഷ് എന്നിവർക്കും പരിക്കേറ്റു. ഇതിൽ സന്തോഷിന്റെ നില ഗുരുതരമാണ്. തിരുവനന്തപുരം ചെമ്പൂരിൽ ഓട്ടിസം മൂലം ദുരിതം അനുഭവിക്കുന്ന ഗിബിന് കൈത്താങ്ങായി സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ എല്ലാ മാസവും 10,000 രൂപ ഗിബിന് നൽകും. ഗിബിന്റെ ദുരിതം ന്യൂസ് 18 വാർത്തയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സഹായമെത്തിയത്. തിരുവനന്തപുരം ചെമ്പൂർ സ്വദേശിയായ 23 വയസ്സുകാരൻ ഗിബിൻ ഓട്ടിസവും അമിത ശരീരഭാരവും മൂലം വർഷങ്ങളായി കിടപ്പിലാണ്. ചികിത്സാ ചെലവും വീട്ടുചെലവുകളും കൂട്ടിമുട്ടിക്കാനാവാതെ കുടുംബം അതീവ ബുദ്ധിമുട്ടിലായിരുന്നു. ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ ഗിബിന്റെ കുടുംബത്തെ സഹായിക്കാൻ എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അനന്തഹസ്തം പരിപാടിയിൽ മന്ത്രി ആന്റണി രാജു ചികിത്സാ സഹായത്തിന്റെ ആദ്യ ഗഡു ഗിബിന്റെ അമ്മ ഗീതയ്ക്ക് കൈമാറി. തുടർന്നും എല്ലാ മാസവും 10,000 രൂപ ഗിബിന് നൽകും. നിർധനരായ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനായി സ്മാർട്ട് ഫോണുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. വിരമിച്ച സൈനികരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. VK പ്രശാന്ത് MLA, കേണൽ കൃഷ്ണകുമാർ, കൗൺസിലർ പത്മലേഖ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം നഗരത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയുടെ മാല തട്ടിപ്പറിച്ചു. MC റോഡിലാണ് രാവിലെ കവർച്ച നടന്നത്. സ്കൂട്ടർ ഓടിക്കുന്നതിനിടെ ഗതാഗത കുരുക്കു മൂലം വേഗത കുറച്ചപ്പോൾ പിന്നാലെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം മാല തട്ടിപ്പറിക്കുകയായിരുന്നു. തിരുനക്കരയിലെ അക്കൌണ്ടിംഗ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരായ മറിയപ്പള്ളി സ്വദേശി ശ്രീകുട്ടിയുടെ 2.5 പവൻ വരുന്ന താലിമാലയാണ് കവർന്നത്. തിരുവനന്തപുരം പോത്തൻകോട് മൊബൈൽ കടയിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിപിടിയിൽ ഐരുപ്പാറ സ്വദേശി അനന്തുവാണ് പിടിയിലായത്. മൊബി കെയർ എന്ന മൊബൈൽ കടയിൽ മോഷണം നടന്നത്. കടയിലെ CCTVയിൽ മോഷ്ടാവിന്റെ മുഖം പതിഞ്ഞിരുന്നു. 4 മൊബൈൽ ഫോണുകളും പവർ ബാങ്കുകളും 1,500 രൂപയും പോലീസ് കണ്ടെത്തി. കാസർഗോഡ് മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ വ്യാപാരിയിൽ നിന്ന് 64 ലക്ഷം രൂപ കവർന്നു. മഹാരാഷ്ട്ര സാംഗ്ലിയിലെ രാഹുൽ മഹാദേവ് ജാബറാണ് പരാതിക്കാരൻ. കഴിഞ്ഞ 22 ഉച്ചയ്ക്ക് ദേശീയപാതയിലെ മൊഗ്രാൽ പുത്തൂർ പാലത്തിനടുത്ത് വെച്ചാണ് സംഭവം. സ്വർണ ഇടപാടുമായി ബന്ധപ്പെട്ട് മംഗളൂരുവിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന മഹാരാഷ്ട്ര സാംഗ്ലിയിലെ കൗത്തോളി രാഹുൽ മഹാദേവ് ജാബറിനെയാണ് മറ്റൊരു കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പയ്യന്നൂരിനടുത്ത് കാങ്കോൽ കരിക്കുഴിയിൽ കാർ ഉപേക്ഷിക്കുകയായിരുന്നു. കാറിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന 64 ലക്ഷം രൂപയാണ് സംഘം കവർന്നത്. മഹാദേവ സഞ്ചരിച്ച കാറിനു കുറുകെ മറ്റൊരു കാർ നിർത്തി തടഞ്ഞ ശേഷം പിടിച്ചുറുക്കി കാറിൽ ബലം പ്രയോഗിച്ച് കയറ്റുകയായിരുന്നു. മഹാദേവനെത്തിയ കാർ സംഘത്തിലെ ഒരാൾ ഓടിച്ച് പിന്നാലെ നീങ്ങുകയും ചെയ്തു.
കാങ്കോടിനടുത്ത് ആദ്യം കാർ ഉപേക്ഷിച്ചു, പിന്നാലെ മഹാദേവനെ ഇറക്കിവിടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച പരാതി ഇന്നലെയാണ് ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മംഗളൂരുവിൽ താമസിച്ച് സ്വർണ വ്യാപാരം നടത്തുന്നയാളാണ് പരാതിക്കാരൻ. സ്വർണ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് പണമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. ഉപേക്ഷിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാനമായും CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. കാസർഗോഡ് CI അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് 18 കാസർഗോഡ്. കടുവകളുടെ കണക്കെടുപ്പിനായി വയനാട് ഇരുളത്തിവനത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ മോഷ്ടിച്ചവരെ വനം വകുപ്പ് പിടികൂടി. GMM സ്വദേശികളായ ബൊമ്മൻ, ബിജുക്കുട്ടൻ എന്നിവരാണ് പിടിയിലായത്. നഷ്ടപ്പെട്ട രണ്ട് ക്യാമറ സ്ട്രാപ്പുകളും മെമ്മറി കാർഡും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. കോഴിക്കോട് മിഠായി തെരുവിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നടപടികളുമായി കോർപ്പറേഷൻ. കാലപ്പഴക്കം ചെന്ന 200 കെട്ടിടങ്ങൾക്ക് ഇതുവരെ നോട്ടീസ് നൽകി. അപകടാവസ്ഥയിലൂടെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനാണ് തീരുമാനം. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മേയർ യോഗം വിളിച്ചു ചേർത്തു. മൊയ്തീൻപള്ളി റോഡിലെ കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു വ്യാപാരികൾ, അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവരുടെ സംയുക്ത യോഗം. നടപടി പോലുമില്ലാത്ത രീതിയിൽ കെട്ടിട സമുച്ചയങ്ങളുടെ ഇടനാഴികളിൽ സാധനങ്ങൾ കൂട്ടിയിടുന്നത് അടിയന്തരമായി നീക്കം ചെയ്യാൻ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി വയറിംഗിലെ അശാസ്ത്രീയതയും ഉടൻ പരിഹരിക്കണം. നിർദ്ദേശങ്ങൾ എത്ര കണ്ട് പ്രാവർത്തികമായെന്നറിയാൻ ഒരാഴ്ച കഴിഞ്ഞ് പരിശോധന നടത്തും. ഇപ്പോൾ നമ്മൾ അവർക്ക് എല്ലാം തീർത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലേക്ക് അവരുടെ വയറിങ്ങും അതുപോലെ അവരുടെ നിർമ്മാണങ്ങളും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് 1 മാസത്തെ സമയം അവർ ചോദിച്ചു. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീ അണയ്ക്കാൻ ആവശ്യമായ ഹൈഡ്രന്റ് പ്രവർത്തിക്കുന്നില്ലെന്ന വ്യാപാരികളുടെ പരാതി ഉടൻ പരിഹരിക്കും. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിലെ പരിശോധന തുടരുകയാണ്. നോട്ടീസ് കിട്ടിയ കെട്ടിട ഉടമകളുടെ അടക്കം യോഗം ഉടൻ ചേരും. ഇതിനുശേഷമാകും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുക. നടപടികൾക്ക് വ്യാപാരികളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മേയർ വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനികൾ കഴിയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ, അസൗകര്യങ്ങൾക്ക് പുറമെ സുരക്ഷാ ഭീഷണിയും നേരിടുന്നുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാം എന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥിനികൾക്ക് ഉറപ്പ് നൽകി. സമൂഹത്തിന്റെ ആരോഗ്യം ഉറപ്പാക്കേണ്ട ഭാവിയിലെ ഡോക്ടർമാർ കഴിയുന്ന സ്ഥലമാണിത്. 8 മുതൽ 10 പേർ വരെയാണ് ഒരു മുറിയിൽ താമസം. പായലു പിടിച്ച കെട്ടിടം, തുറന്നുകിടക്കുന്ന ഡ്രെയിനേജ്, ശുചിമുറികൾക്ക് ലോക്കില്ല. ഇങ്ങനെ നീളുന്നു ഹോസ്റ്റലിന്റെ അവസ്ഥ. ഇതിനു പുറമെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ്. ഹോസ്റ്റലിന് മുന്നിൽ വന്ന് ചിലർ നഗ്നതാ പ്രദർശനം നടത്തിയതായും വിദ്യാർത്ഥികൾ പരാതി നൽകി. ക്യാമ്പസിന്റെ അടുത്തായിട്ട് ഒരു ബിൽഡിംഗ് ഓൾറെഡി പണിയുന്നുണ്ട്, പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ ബ്ലോക്ക്. അതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഈ ശൂന്യമായ ക്വാർട്ടേഴ്സ് പൊളിച്ചുകൊണ്ട് ഒരു ഹോസ്റ്റൽ ബ്ലോക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെടുന്നുണ്ട്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് സ്ഥലം സന്ദർശിച്ച് പരാതികൾ ചോദിച്ചറിഞ്ഞു. സമയബന്ധിതമായി പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത് റണ്ണിംഗ് കോൺട്രാക്ടിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്തത് എസ്റ്റിമേറ്റ് എടുത്ത് പെട്ടെന്ന് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ, ഏറ്റവും വേഗത്തിൽ തന്നെ സാധ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വന്ന ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. MBBS, BDS, ലാബ് ടെക്നീഷ്യൻ, BFarm കോഴ്സുകൾക്ക് പഠിക്കുന്ന 350 വിദ്യാർത്ഥിനികൾക്കാണ് ഒരു ഹോസ്റ്റൽ ഉള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ഗർഭിണികൾ വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നതായി ജില്ലാ ഭരണകൂടം. 18 വയസ്സിന് മുകളിലുള്ള 94.47% പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി കലക്ടർ ഭണ്ഡാരി സ്വാഗത് അറിയിച്ചു. വിവിധ ഭാഷാ തൊഴിലാളികളായ 9502 പേരിൽ 9217 പേരും വാക്സിൻ സ്വീകരിച്ചു. പാലിയേറ്റീവ് രോഗികളിൽ 96% വാക്സിൻ സ്വീകരിച്ചു. എന്നാൽ 18-44 ഇടയിൽ പ്രായമുള്ളവരിൽ 93% പേർ മാത്രമേ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ളൂ. വാക്സിൻ സ്വീകരിക്കാൻ വിമുഖത കാട്ടുന്നവരിൽ ബോധവൽക്കരണം നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഗർഭിണികൾക്ക് വാക്സിൻ സ്വീകരിക്കാമെന്ന് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ഗർഭിണികളും ഇതിന് തയ്യാറാകുന്നില്ല. 18-44 ഇടയിൽ പ്രായമുള്ള 17114 ഗർഭിണികളിൽ 5001 പേർ മാത്രമാണ് ഇതുവരെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചത്. ഗർഭിണികളോട് ഞങ്ങൾ അഭ്യർത്ഥന ചെയ്യുന്നുണ്ട്, പ്ലീസ് വാക്സിനേഷൻ സെന്ററിൽ പോയിട്ട് വാക്സിനേഷൻ ചെയ്യുക. എല്ലാ ബുധനാഴ്ച അല്ലേ, എല്ലാ ബുധനാഴ്ച ഞങ്ങൾ ഗർഭിണികൾക്ക് മാത്രം ഒരു ക്യാമ്പ് വയ്ക്കുന്നുണ്ട്. മറ്റു വിഭാഗങ്ങളിൽ 35,000 പേരും കുത്തിവയ്പ്പെടുത്തിട്ടില്ല. ഇതിൽ 29,000 പേർ കോവിഡ് പോസിറ്റീവായി കഴിയുന്നവരാണ്.
വാക്സിൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കുറഞ്ഞ സമയമായതിനാൽ മറ്റു പ്രയാസങ്ങളില്ലാതെ കുത്തിവയ്പ് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വയനാട് പനമരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പൌരസമിതി രംഗത്ത്. പനമരം കണിയാമ്പറ്റ പൂതാടി കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ ഗോത്രജനതയുൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണിത്. സാധാരണക്കാരും കൂലിത്തൊഴിലാളികളുമായ ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെട്ടവരടക്കമുള്ളവരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് പനമരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. 15 കിലോമീറ്റർ ചുറ്റളവിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി ഇല്ലാത്തത് രോഗികളെ പ്രതിസന്ധിയിലാക്കുകയാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഡോക്ടറുടെയോ നഴ്സിന്റെയോ പ്രാഥമിക ചികിത്സ പോലും ലഭ്യമല്ലെന്ന് വ്യാപക പരാതികൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൌരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നിലവിൽ എന്തെങ്കിലും അത്യാപത്തുകൾ സംഭവിച്ച് പനമരത്ത് കാണിക്കാൻ വരുന്ന രോഗികളെ മാനന്തവാടിയിലേക്കും മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയിലേക്കും കൽപ്പറ്റയിൽ നിന്നും പിന്നെ മേപ്പാടിയിലേക്കും അതിനുശേഷം കോഴിക്കോടേക്കും കൊണ്ടുപോകേണ്ട ഒരു ദുരവസ്ഥയാണ് നിലവിലുള്ളത്. അതിലൊരു മാറ്റം വരണം. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയ സാഹചര്യത്തിൽ പനമരം ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രാധാന്യം വർദ്ധിച്ചു. നിലവിലുള്ള ശോച്യാവസ്ഥകൾ പരിഹരിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ താലൂക്ക് ആശുപത്രിയാക്കി മാറ്റണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വയനാട്. പട്ടാമ്പിയിൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധന. ചെർപ്പുളശ്ശേരി പ്രധാന പാതയിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുള്ള പരിശോധനയാണ് ഗതാഗത കുരുക്കുണ്ടാക്കുന്നത്. വാഹന ഫിറ്റ്നസും പെർമിറ്റും ലഭിക്കുന്നതിനുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയാണിത്. കൂമ്പങ്കല്ല് മൃഗാശുപത്രിക്ക് മുന്നിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടന്നപ്പോൾ 1.5 കിലോമീറ്റർ അകലെയുള്ള കൽപ്പക സ്ട്രീറ്റ് വരെയാണ് വാഹനങ്ങളുടെ നിരയുണ്ടായത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള വാഹന പരിശോധന ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് പട്ടാമ്പി ആർടിഒയുടെ കീഴിൽ ഇവിടെ ടെസ്റ്റ് വേണ്ട, ഒന്നാമതൊന്നുമില്ലെങ്കിൽ ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുക. ഇവിടെ സീരിയസ് ആയിട്ട് വണ്ടികൾ പോകുമ്പോൾ ഇവിടെ പറ്റണില്ല. ഇവിടെ ഇവിടുന്ന് മുതൽ കൂമ്പങ്ങല് സെന്റർ മുതൽ പ്യാർഗലി വരെ ചില സമയത്ത് ഉണ്ടാവുള്ളൂ, ബ്ലോക്കാണ്. അതേമാതിരി കണ്ടലാടി റോഡിന് എപ്പോഴും വീടുകളും അതേമാതിരി ഇനി സ്കൂൾ തുറക്കാണ്. വാഹനത്തിലും നല്ല കൂടുതലുള്ള സ്ഥലമാണ്. വീതി കുറഞ്ഞ പാതയിൽ റോഡിന് നടുവിലായാണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. ടോറസ് ലോറികളും ബസ്സുകളും വരെയുണ്ട്. മറ്റു വാഹനങ്ങൾക്ക് പാതയിലൂടെ കടന്നുപോകാൻ തന്നെ ബുദ്ധിമുട്ട്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടികളോടാണ് കുറെ കാലമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. കാരണം റോഡ് സൈഡിൽ ഒരുപാട് സ്ഥലങ്ങൾ അപ്പുറത്ത് കോളേജ് ഗ്രൗണ്ട് ഉണ്ട്. ഇത് ചെറിയ തണ്ടായിട്ട് വൈകുന്നേരം വരെ ഉച്ച വരെ ഭയങ്കര ബ്ലോക്കാണ്. ഇത് വേറെ ഇടയ്ക്ക് മാറ്റി നാട്ടുകാർക്കും കുറേ ഉപകാരമുണ്ടാവും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഉത്തരവാദിത്തമുള്ള മോട്ടോർ വാഹന വകുപ്പ് തന്നെ യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നതിൽ എതിർപ്പുയരുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. 1.5 വർഷത്തെ ഓൺലൈൻ പഠനശേഷമെത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സ്കൂളുകൾ. ക്ലാസ് മുറികളിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കി കുരുന്നുകളെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം പനയ്ക്കോട് സി കെ കാണി ഗവൺമെന്റ് ഹൈസ്കൂൾ. ക്ലാസ് മുറികളിലേക്ക് തിരികെ എത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ചിത്രശലഭങ്ങൾക്കും കിളികൾക്കുമൊപ്പം കുട്ടികളുടെ പ്രിയങ്കര കാർട്ടൂൺ കഥാപാത്രങ്ങളും ക്ലാസ് മുറികളിൽ ഇടം പിടിച്ചു. സർക്കാരിന്റെ താലോലം പദ്ധതി പ്രകാരമാണ് ക്ലാസ് മുറികളിലെ ഈ വർണ്ണ ചിത്രരചനകൾ. പ്രശസ്ത മിമിക്രി താരവും സംവിധായകനുമായ സിനു സാഗറും നെടുമ്പങ്ങാട് ജിജുവും ചേർന്നാണ് ചിത്രങ്ങൾ വരച്ചത്. ശ്രീ സിനു സാഗർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ സ്കൂളിൽ ഒരു വർക്കുണ്ട്, ചിത്രമരമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയത്. മിമിക്രി കലാകാരന്മാരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പെയിന്റിംഗ് വർക്ക് ചെയ്യുന്നത്. കാര്യം ഇപ്പോഴത്തെ അവസ്ഥ ഒരു അമ്പലവും തുറക്കുന്നില്ല, ഒരിടത്തും പ്രോഗ്രാമില്ല, എല്ലാവരുടെ അവസ്ഥ വളരെ പ്രചാരമാണ്. കുരുന്നുകളെ സ്വാഗതം ചെയ്യാനുള്ള ഇത്തരം മിനുക്കുപണികൾ തൊഴിൽ നഷ്ടപ്പെട്ടിരുന്ന കലാകാരന്മാർക്കും വരുമാന മാർഗമാവുകയാണ്. ഓൺലൈൻ മുറികളിൽ നിന്ന് എത്തുന്ന കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ് മുറി അനുഭവം നൽകാൻ തയ്യാറായി കഴിഞ്ഞു പനക്കോട് സ്കൂളും. ന്യൂസ് 18 നെടുമ്പങ്ങാട്. സംസ്ഥാന തലത്തിൽ അംഗീകാരം ലഭിച്ച പ്രഗത്ഭ വ്യക്തികളെയും കലാകാരന്മാരെയും ആദരിച്ച് ഗുരുവായൂരിലെ കരുണ ഫൗണ്ടേഷൻ. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ച ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ആദരം നൽകി. കാണിയിൽ കളഞ്ഞുപോയ മോതിരമെടുക്കാൻ സഹായിച്ച സിപിഒ സൗദാമിനി. മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ ഡോക്ടർ അബ്ദുൽ ഹക്കീം. സംഗീത സംവിധായകൻ വിജീഷ് മണി. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച മണലൂർ ഗോപിനാഥ് എന്നിവരെയും ആദരിച്ചു. ചടങ്ങ് MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു.
തുടർച്ചയായ നാലാം വർഷവും നെൽകൃഷി ഇറക്കി കാസർഗോഡ് ബേഡിടുക്കിയിലെ വനിതാ സർവീസ് സഹകരണ സംഘം. സർക്കാരിന്റെ മികച്ച വനിതാ സംഘത്തിനുള്ള പുരസ്കാരം നേടിയ സംഘം ഇത്തവണ പാട്ടത്തിനടുത്ത് 5 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. ബേഡകം പൊന്നൂർപ്പാറ വയലിൽ ഞാറ് നട്ടു. വനിതാ സർവീസ് സഹകരണ സംഘം പ്രവർത്തകരാണ് കൃഷി ഇറക്കിയത്. ആതിര ഉമ നെൽവിത്താണ് കൃഷി ചെയ്യുന്നത്. ഒന്നാം വിള സമയത്ത് കൃഷിയിറക്കിയാൽ വിളവെടുപ്പ് സമയത്ത് കാലവർഷം പ്രതികൂലമായാൽ കനത്ത വിളനാശമാണ് സംഭവിക്കുക. ഈ സാഹചര്യത്തിൽ സംഘം രണ്ടാം വിള സമയത്താണ് നെൽകൃഷി ഇറക്കിയത്. കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്ക വനിതാ സർവീസ് സഹകരണ സംഘം തുടർച്ചയായ നാലാമത്തെ വർഷമാണ് ബേഡകം പൊന്നൂർപ്പാറയിലെ വയലിൽ നെൽകൃഷി ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ സഹകരണ സ്ഥാപനമാണ് ബേഡടുക്ക വനിതാ സർവീസ് സഹകരണ സംഘം. കഴിഞ്ഞ വർഷം 15 ഏക്കറിലായിരുന്നു നെൽകൃഷി. മയിൽ, പന്നി എന്നിവയുടെ ശല്യം ഭീഷണിയായിരുന്നുവെങ്കിലും 45 ക്വിന്റലോളം അരി ലഭിച്ചു. കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ എന്നിവ വഴിയാണ് വിൽപ്പന നടത്തിയത്. സംഘത്തിന് കീഴിൽ ട്രാക്ടർ, കൊയ്ത്ത്, മെതിയന്ത്രം, ബ്ലെയർ തുടങ്ങി നൂതന കാർഷിക യന്ത്രങ്ങൾ കുറഞ്ഞ വാടകയ്ക്ക് കർഷകർക്ക് നൽകുന്ന കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നു. അപൂർവ ഔഷധ സസ്യങ്ങളുടെ ഉദ്യാനമായി മാറിയിരിക്കുകയാണ് മലപ്പുറം തിരുനാവായയിലെ ചങ്ങമ്പള്ളി കളരി. മാമാങ്ക സ്മാരകങ്ങളുടെ ഭാഗമായ കളരിക്ക് ചുറ്റുമുള്ള തരിശുഭൂമി 6 വർഷം കൊണ്ടാണ് ഔഷധ സമൃദ്ധമായി മാറിയത്. തിരുനാവായ താഴത്തറ കുന്നിനു മുകളിലാണ് ചരിത്ര പ്രസിദ്ധമായ ചങ്ങമ്പള്ളി കളരി. വെയിലേറ്റ് കിടന്നിരുന്ന കുന്ന് ഇപ്പോൾ ഔഷധവനമായി മാറിയിരിക്കുകയാണ്. കളരിക്ക് ചുറ്റും 45 സെന്റ് ഭൂമിയിലാണ് ഊതും രക്തചന്ദനമടക്കമുള്ള ഔഷധ സസ്യങ്ങൾ തിങ്ങി വളരുന്നത്. 6 വർഷം മുൻപുള്ള ചങ്ങമ്പള്ളി കളരി ഇത്തരത്തിൽ മാറ്റിയെടുത്തത് പരിസ്ഥിതി പ്രവർത്തകനായ ഉമ്മർ ചെറിക്കലാണ്. മൊത്തം 106 തൈകൾ, അതില് ഒരു 80 വ്യത്യസ്ത ഇനങ്ങളാണ്. ചിലത് ആവർത്തിച്ചു വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഔഷധ മൂല്യങ്ങളുള്ള ഔഷധ ഉദ്യാനത്തിൽ നിന്നുള്ളത്, കൊട്ടക്കൽ ആര്യസാരിൽ നിന്നാണ് അധികം തൈകളും കൊണ്ടുവന്നിട്ടുള്ളത്. മലപ്പുറം DTPC ആണ് ഇത് ഇവിടെ നടന്നതിന് വേണ്ടി അനുമതി തരികയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തതെന്ന് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൈ എത്തിച്ചാണ് കളരിയെ ഔഷധവനമാക്കി തീർത്തത്. പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള കളരിയിൽ ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും എത്തുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ കുയിലൂരിലെ ഗോകുൽ സുധാകർ എന്ന വിദ്യാർത്ഥിയുടെ കൂട്ടുകാരാണ് ചിന്നുവും മിന്നുവും. 8 മാസമായി ഗോകുലിന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഈ 2 മൈലുകളും കഴിയുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് വീട്ടിലെ ടർക്കി കോഴികൾക്കൊപ്പം ഈ മയിൽ കുഞ്ഞുങ്ങളെ ഗോകുൽ സുധാകർ ആദ്യം കണ്ടത്. പിന്നെ അവ സമീപത്തെ മരത്തിൽ താമസമായി. രാവിലെ കൃത്യം 6:30 മയിലുകൾ വീട്ടിന് മുന്നിലെത്തും. വാതിൽ തുറന്നില്ലെങ്കിൽ കതകിൽ കൊത്തിയും ചിറകടിച്ചും ബഹളമുണ്ടാക്കും. അടുപ്പം കൂടിയപ്പോൾ ഗോകുൽ ഇവയ്ക്ക് ചിന്നു എന്നും മിന്നു എന്നും പേരിട്ടു. ഒരു 8 മാസം മുമ്പാണ് വന്നത്. ടാക്കിക്കോയി കുഞ്ഞുങ്ങളോടൊപ്പം വന്നതാണ്. വലുതാകുമ്പോൾ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ പോയില്ല. രാവിലെ റബ്ബർ മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വരും. അങ്ങനെ വൈകുന്നേരം 1:30 തിരിച്ചും പോകും. വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. അധികം ദൂരെയൊന്നും പോകില്ല. ഈ 2-3 വീടുകളിൽ മാത്രമേ പോകൂ. പുറത്തുള്ളവരെ കാണുമ്പോൾ അകന്നു പോവുക ചെയ്യുക. പിന്നെ നമ്മളതിന് ശല്യപ്പെടുത്താറൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടുക ചെയ്യുന്നത്. പിടിക്കാനോ അങ്ങനെയൊന്നും പോവാറില്ല. വൈകുന്നേരം ആകുമ്പോൾ മേലുള്ള റബ്ബർ മരത്തിൽ കയറിക്കൂടും. രാവിലെ 1:30 ഇറങ്ങുകയും ചെയ്യും. ഗൂഗിളിനൊപ്പം ചിന്നുവും മിന്നുവും പറമ്പിൽ കറങ്ങി നടക്കും. മയിലുകളെ വളർത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവയുടെ സഞ്ചാരം വീട്ടുകാർ തടസ്സപ്പെടുത്താറില്ല. ന്യൂസ് 18 കണ്ണൂർ. വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും യൂണിഫോമും സുരക്ഷാ ഷൂവും നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം. കൊല്ലം പന്മന ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ഷംന റാഫിയാണ് ജീവകാരുണ്യ സംഘടനയുടെ സഹായത്തോടെ സുരക്ഷാ സാമഗ്രികൾ വിതരണം ചെയ്തത്. കിട്ടുന്ന ഓണറേറിയം മുഴുവൻ വാർഡിലെ പ്രവർത്തനങ്ങൾക്കായാണ് ഷംന ചെലവഴിക്കുന്നത്. പന്മന ഗ്രാമപഞ്ചായത്തിലെ കണ്ണംകുളങ്ങര വാർഡിലെ ജനപ്രതിനിധിയാണ് ഷംന. അപകടകരമായ സ്ഥലങ്ങളിൽ പണിയെടുക്കേണ്ടി വരുന്ന തൊഴിലാളികൾക്കാണ് ഷംന സുരക്ഷാ ഷൂസുകളും യൂണിഫോമും വിതരണം ചെയ്തത്. പ്രദേശത്തെ ജീവകാരുണ്യ സംഘടനയായ നെറ്റിയാട് പൗരസമിതിയുമായി സഹകരിച്ചാണ് 150 തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഒരു എന്തോന്നുമില്ലാതെ അന്ന് മുതലേ ഞങ്ങൾ കവറ് കെട്ടിയും വലിയ വെയിൽ കൊള്ളുമ്പോൾ വലിയ ഉടുപ്പൊക്കെ ഇട്ടുമൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന്
എല്ലാവർക്കും സുരക്ഷിതത്വമായിട്ട് സുരക്ഷിതമായിട്ടിരിക്കണം, അവരുടെ കാലിലൊരു മുള്ളു പോലും കൊള്ളാതിരിക്കണം എന്നുള്ള ഒരു മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് അവരിത്രയെല്ലാം ചെയ്തത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ച ഷംന തൻ്റെ ഓണറേറിയം മുഴുവൻ വാർഡിലെ പ്രവർത്തനങ്ങൾക്കായാണ് മാറ്റിവെക്കുന്നത്. കോവിഡ് രൂക്ഷമായ സമയങ്ങളിൽ വാർഡിലെ ജനങ്ങൾക്ക് ആഹാരവും മരുന്നും എത്തിക്കുവാനും ഷംന മുൻനിരയിലുണ്ടായിരുന്നു. പാമ്പിൻ്റെ ഭീഷണി അതുപോലെ വള്ളംകടി അങ്ങനെയൊക്കെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ നാളുടെ ഉള്ള കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ചായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് സേഫ്റ്റി ആയിട്ട് അവർ നിന്ന് ജോലി ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സേഫ്റ്റി ഷൂവും അവർക്ക് യൂണിഫോമും എന്നൊരാശയം തന്നെ എൻ്റെ മനസ്സിലുണ്ടായി. അത് ഞങ്ങളിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. നെറ്റിയാട് പൗരസമിതി പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഭർത്താവ് റാഫിയാണ് ഷംനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുള്ളത്. ന്യൂസ് 18 ചവറ. തിരുവനന്തപുരം കാപ്പിൽ നെല്ലേറ്റിൽ കടവിനോട് ചേർന്നുള്ള പടിക്കെട്ടുകൾ തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല. കടത്തുവള്ളങ്ങൾക്ക് തീരത്തോട് അടുക്കുവാനും യാത്രക്കാർക്ക് വള്ളങ്ങളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും ഏറെ ബുദ്ധിമുട്ടാണ്. ഇടവ ഗ്രാമപഞ്ചായത്തിന്റെ അധികാര പരിധിയിലാണ് തീരം. എന്നാൽ കടവ് പൂതക്കുളം പഞ്ചായത്തിന്റെ അധീനതയിലാണ്. കടവ് നവീകരിക്കാൻ ഇടവ ഗ്രാമപഞ്ചായത്തിനാകില്ല. പൊട്ടിപ്പൊളിഞ്ഞ കരിങ്കൽ കെട്ടുകൾ പുനർനിർമ്മിക്കേണ്ടത് പൂതക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നടപടി കൈക്കൊള്ളുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല. പുലർച്ചെ മുതൽ വൈകിട്ട് 6 വരെ 2 വള്ളങ്ങളും 6 മുതൽ രാത്രി 10 മണിവരെ 1 വള്ളവുമാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. വയോധികരും സ്ത്രീകളുമടക്കം നിരവധി പേരാണ് കടത്തിനെ ആശ്രയിച്ച് ഇരുകരയിലേക്കും യാത്ര ചെയ്യുന്നത്. നിലവിൽ കായലിനോട് ചേർന്നുള്ള സ്വകാര്യ പുരയിടത്തിന്റെ തീരത്താണ് വള്ളങ്ങൾ അടുപ്പിക്കുന്നത്. വള്ളത്തിൽ കയറുവാനും ഇറങ്ങുവാനും ഉള്ള ബുദ്ധിമുട്ട് കാരണം നെല്ലേറ്റിലുള്ളവർ വർക്കല കാപ്പിൽ ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ 2 ബസ്സുകൾ മാറിക്കയറി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. അടിയന്തരമായി കടവ് പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കാപ്പിൽ. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.